നമസ്കാരം. രാവിലെ ഉണർന്നയുടൻ ഒരു കപ്പ് കാപ്പിയോ ചായയോ ആശ്രയിച്ചാണ് നമ്മളിൽ മിക്കവരും ദിവസം തന്നെ തുടങ്ങുന്നത്. ഇത് തന്നെ അനാരോഗ്യകരമായ ശീലമായിട്ടാണ് എന്നാൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടെ ബ്രേക്ക്ഫാസ്റ്റ് ചിട്ടയായി കഴിക്കുന്നവരും ഇന്ന് വളരെയധികം കുറവ് തന്നെയാണ്. ജോലി തിരക്കുകൾക്കിടയിലും എന്താണ് ലഭ്യമായിട്ടുള്ളത് അത് കഴിച്ചുകൊണ്ട് വിശപ്പ് മാറ്റുന്നതാണ് അധികം പേരുടെയും രീതി. എന്നാൽ ഇത്തരത്തിൽ വെറും വയറ്റിൽ കയ്യിൽ കിട്ടിയ എന്തും കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതാ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഈ അഞ്ച് ഭക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കൂ. ഒന്ന്, മിക്കവാറും വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നേന്ത്രപ്പഴവും മേശപ്പുറത്ത് കാണും. എന്നാൽ വെറും വയറ്റിൽ നേരിട്ട് നേന്ത്രപ്പഴം കഴിക്കുന്നത് അത്ര ഗുണകരമല്ല. നേന്ത്രപ്പഴത്തിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ ഘടകങ്ങൾ രക്തത്തിലെ മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയുടെ അളവിൻ്റെ തുലനതയെ ഇല്ലാതാക്കുന്നു. അതിനാൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷം മാത്രം നേന്ത്രപ്പഴം കഴിക്കുക. രണ്ടാമതായി, ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എഴുന്നേറ്റയുടൻ ഒരു കപ്പ് കാപ്പി ആശ്രയിക്കുന്നവർ അറിയേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വെറും വയറ്റിൽ കാപ്പി കഴിക്കുന്നത് വലിയ തോതിൽ അസിഡിറ്റി വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ധരുടെ പഠനങ്ങളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. അതുപോലെ തന്നെ ദിവസം മുഴുവൻ ദഹന പ്രശ്നങ്ങളും നെഞ്ചരിച്ചിലും ഉണ്ടാക്കാനും ഈ ശീലം വഴിയൊരുക്കും. അതിനാൽ ആദ്യം അല്പം വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുക. ശേഷം എന്തെങ്കിലും കഴിക്കാം. അതും കഴിഞ്ഞ് മാത്രം കാപ്പിയിലേക്ക് കടക്കാം. ഇനി മൂന്നാമതായി, ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള ഭക്ഷണ പദാർത്ഥമാണ് യോഗർട്ട് അഥവാ കട്ടതൈര്. എന്നാൽ ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് അത്ര ഉത്തമമല്ല. വെറും വയറ്റിൽ കഴിക്കുമ്പോൾ യോഗർട്ടിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡും വയറ്റിനകത്തുള്ള ആമാശയരസവും കൂടിച്ചേരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഗുണമാകില്ല നൽകുന്നത്. ചപ്പാത്തിക്കോ ചോറിനോ ഒപ്പമെല്ലാം അല്പാൽപമായി ചേർത്ത് കഴിക്കുന്നതിൽ എന്നാൽ തെറ്റില്ല. ഇനി നാലാമതായി, എല്ലാ അടുക്കളകളിലും സുലഭമായിട്ടുള്ളൊരു പച്ചക്കറിയാണ് തക്കാളി എന്നത്. തക്കാളി പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ്. എന്നാൽ വെറും വയറ്റിൽ തക്കാളി കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഇതിലടങ്ങിയിരിക്കുന്ന ടാനിക് ആസിഡ് വയറിനകത്തെ രസവുമായി ചേർന്ന് ഏറെ അസ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാലാണ് വെറും വയറ്റിൽ തക്കാളി കഴിക്കരുതെന്ന് പറയുന്നത്. ഇനി അഞ്ചാമതായി, പച്ചക്കറികളിൽ പലതും പച്ചയ്ക്ക് കഴിക്കാൻ നല്ലതാണ്. എന്നാൽ വെറും വയറ്റിൽ ഈ ശീലം വേണ്ട. പ്രത്യേകിച്ച് പച്ച നിറത്തിലുള്ളവ. ദഹന പ്രശ്നം, വയറ് കെട്ടിവീർക്കൽ, മലബന്ധം എന്നിങ്ങനെയുള്ള ഉദരപ്രശ്നങ്ങൾക്കെല്ലാം ഇത് സാധ്യത നൽകുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ രണ്ടാം വരവിൻ്റെ ഈ കാലത്ത് എല്ലാവരും മാസ്ക് ധരിച്ചും സാനിറ്റൈസ് ചെയ്തും സാമൂഹ്യ അകലം പാലിച്ചും വാക്സിൻ എടുത്ത് പ്രതിരോധിക്കേണ്ടതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നാം നമ്മുടെ ശരീരവും വളരെ വ്യക്തമായി തന്നെ സൂക്ഷിക്കണം. അതിന് നല്ല ഭക്ഷണങ്ങളാണ് നാം കഴിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമേനുസ്.